ഹായ് ഫ്രണ്ട്സ് സാബിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾ ആർക്കും കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കുറച്ചാൾക്കാർക്കൊക്കെ പരിചയമുണ്ടാവുള്ളൂ പിന്നെ കൂടുതൽ ആൾക്കാരൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു മലയാള സിനിമ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു അപ്പോൾ ആ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഒരു കൊച്ചു സിനിമയാണ് ലാല എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഒരു സമകാലിക വിഷയം അതായത് പിന്നെ സ്ത്രീ സമത്വം ജാതി രാഷ്ട്രീയം പിന്നെ വിവാഹം ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു സമകാലിക വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ലാല എന്ന് എന്നാണ് ഈ ഒരു സിനിമ രാജ്യാന്തര ചരിത്രമേളയിലൊക്കെ പ്രദർശിപ്പിച്ച ഒരു സിനിമയാണ് ഒന്നര മണിക്കൂറെ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ ഒരു മണിക്കൂറും മുപ്പത്തഞ്ച് മിനിറ്റ് തന്നെയാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത് ലാല എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഒരു പൊളിറ്റിക്കൽ സെറ്റാർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് വലിയൊരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കഴിഞ്ഞ ഒരു ഒ ടി ടി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു പിന്നെ ഈ ഒരു സിനിമ സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു ആ കണ്ട സമയത്ത് ഞാൻ കണ്ടതാണ് നല്ല സിനിമയാണ് കണ് കണ്ടുനോക്കാവുന്ന സിനിമയാണെന്നുള്ള ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ സബ്സ്ക്രൈബർ കാണുകയും ഒരു വോയിസ് എനിക്ക് വോയിസ് ക്ലിപ്പ് എനിക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിക്കാം ഹലോ മിസ്റ്റർ സാപ്പ് മലയാളം ഞാൻ ഇന്ന് ലാല എന്ന് പറഞ്ഞ പടം കണ്ടു കേട്ടോ ഞാൻ നിങ്ങളെ ഒ ടി ടി അപ്ഡേറ്റ്സിൽ നിങ്ങൾ നല്ല പടമാണ് ഒരു സാമൂഹിക പ്രസക്തി ഉള്ളതാണ് കാലഘട്ടത്തിൽ ആണ് എന്നുള്ള പക്ഷെ ഞാൻ ആ സിനിമ കാണാൻ വിചാരിച്ചതല്ലായിരുന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ഒരു പടം കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു സിനിമ അതിൽ നമ്മൾ അറിയുന്ന ഒരു കഥാപാത്രവും ഇല്ല പക്ഷെ നമ്മൾ അവസാനം ഫസ്റ്റ് മുതൽ അവസാനം വരെ അത് കണ്ടുകൊണ്ടിരിക്കും ഒന്നര മണിക്കൂറുള്ളൂ പടം അപ്പോൾ നിങ്ങളെ ആ ഒരു ഒ ടി ടി അപ്ഡേറ്റ്സിൽ പറഞ്ഞ റിവ്യൂവിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടത് എന്തായാലും നല്ലൊരു പടം കേട്ടോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു പടം ഇതിപ്പോൾ ഇവിടെ ഈ പിന്നെ ലാല ഇഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ട് ഈ സിനിമ ഞാൻ പറഞ്ഞതുകൊണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണത് അവരെന്നോട് പറയാണ് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ സിനിമ കണ്ട കാണാൻ കണ്ടാന്ന് വിചാരിച്ചതായിരുന്നു ഉള്ളത് പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് കണ്ടിട്ടാണോ അങ്ങനെ പറഞ്ഞത് കാണാത്താണോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല ഒരു ഒരാൾ എനിക്കൊരു കമൻറ്റ് ബോക്സിൽ ആ ഒരു സെയിം വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ബോക്സ് ചെയ്താണ് ലാല നല്ല സിനിമ ആണ് പോലും നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖവും ഉണ്ടോയെന്ന് അത് ഞാൻ നല്ലൊരു റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒക്കെ പക്ഷെ അത് തലയ്ക്ക് സുഖമുണ്ടോയെന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമായിരിക്കില്ലായിരുന്നു പിന്നെ ഓരോരുത്തരെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓരോരുത്തരെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു നല്ലൊരു സിനിമയാണ് നല്ല രസകരമായ ഇരുത് കാണാൻ പറ്റിയൊരു സിനിമയാണ് സംഭാഷണങ്ങളാണ് ഫുൾ സംഭാഷണങ്ങളാണ് അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് മൂന്ന് പാട്ടുകൾ വരുന്നുണ്ട് നല്ല രസകരമായൊരു പാട്ടുകളാണ് പിന്നെ ഇവരെ അഭിനയിക്കുകയാണെന്ന് തോന്നില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത അവരേക്കാണ് തോന്നില്ല ഇവർ തമ്മിലുള്ള സംവാദങ്ങളാണ് കൂടുതലും സംഭ സംഭാഷണങ്ങളാണ് കൂടുതലും നല്ല രസകരമായ ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിയൊക്കെ നല്ല രസ രസമുണ്ടായിരുന്നു നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെ പിന്നെ എന്താ പറയുക എല്ലാത്തിനും അവസരം തരുന്ന ഒരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ ലാലാ ഈ ഒരു സിനിമ എനിക്ക് തോന്നിയത് ഒരു ചെറിയ സിനിമയാണ് ഒരു കൊച്ചു സിനിമയാണ് എവറുള്ള ഒന്നര മണിക്കൂറെ സിനിമയുടെ ദൈർഘ്യം ഒരു കൊച്ചു സിനിമയാണ് സതീഷ് പി ബാബു ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ലാതെ കണ്ടുനോക്കാവുന്ന ഒരു സിനിമയാണ് ഐസ് സ്ട്രീമിൽ ആണ് അതുപോലെ തന്നെ യൂട്യൂബിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ് എന്തായാലും കണ്ടുനോക്കാവുന്ന ഒരു സിനിമയാണ് എവറിനുള്ള സംസാരങ്ങളും ഒരു ഒരു കൃത്രിമത്വം ഇല്ലാതെ ഒരു എടുത്തൊരു സിനിമ അവരുടെ സംസാരങ്ങളൊക്കെ രണ്ട് കുടുംബങ്ങളാണ് കാണിക്കുന്നത് പിന്നെ ഓരോ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ യാ ഒരു ഒരു പെൺകുട്ടിയുടെ യാത്രയെ ആ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ മറ്റൊരു കുടുംബത്തിലൊരു വീട്ടമ്മയായിരിക്കും ഭർത്താവ് ഉണ്ടാവില്ല ഒരു കുഞ്ഞുണ്ടാവും അവൾ അവളൊരു ഡേറ്റിങ്ങിൽ പോവാണ് ഒരാളെ കൂടെ ഷാജി എന്ന് പറഞ്ഞ ആളെ ഈ ഷാജിയായിട്ട് അവരെ അഭിനയിച്ചാൽ അവരൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിന ഞാൻ പറഞ്ഞത് അഭിനയമാണെന്ന് മനസ്സിലാവില്ല ആ ഒരു ലാല ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആ ഒരു കഥാപാത്രം ചെയ്ത അവരൊക്കെ യെസ് നല്ല നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടിരിക്കുക ഒന്നര മണിക്കൂർ നമുക്ക് സ്വയംഭവം അറിയില്ല രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന സംഭവമാണ് അവർ ചർച്ച ചെയ്ത ഒരു വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക അങ്ങനെ ഒന്നര മണിക്കൂറുകളിൽ ഒരു കൊച്ചു സിനിമയാണ് ആ ഒരു പിന്നെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ലാതെ ആ ഒരു പിന്നെ അത് മനസ്സിൽ വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല ഇപ്പോഴത്തെ ഈ വിഷയങ്ങൾ കുറേ കാര്യങ്ങൾ കല്യാണം അതുപോലെ തന്നെ ജാതി സ്ത്രീ സമത്വം അതുപോലുള്ള രാഷ്ട്രീയം അതുപോലെ കുറേ സംഭവങ്ങൾ ഇതിനോട് ഇതിൽ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സംവാദങ്ങളാണ് കൂടുതൽ എന്തായാലും കണ്ടുപോക്കുക ഓക്കെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എത്രയാണന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബർമാർക്കായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതായിരിക്കും